ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഇന്ന് ദില്ലിയിൽ സുപ്രധാന യോഗം. നിയമ കമ്മീഷൻ അംഗങ്ങളുമായി രാംനാഥ് കോവിന്ദ് സമിതി കൂടിക്കാഴ്ച നടത്തും. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിലെ പ്രായോഗിക റിപ്പോർട്ട് നിയമ കമ്മീഷൻ കൈമാറുമെന്നാണ് സൂചന. റോബിൻ മാത്യു മറ്റത്തിൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റോബിൻ, രാഷ്ട്രീയമായി ഇതിനനുകൂലമാണ് ഭരണകക്ഷി. രാംനാഥ് കോവിന്ദ് സമിതിയുടെ മുന്നോട്ടുള്ള പോക്കും നടന്ന ചർച്ചകളും നൽകുന്ന സൂചനയും അതുതന്നെയാണ്. ഇന്നത്തെ യോഗത്തിന്റെ പ്രസക്തി എന്താണ്? പി ജി, 2014 2019 എല്ലാം ബി ജെ പി മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു, വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത്. നമുക്കറിയാവുന്നതുപോലെ പിന്നീട് രാംനാഥ് കോവിന്ദ് മുൻ രാഷ്ട്രപതി അധ്യക്ഷനായ ഒരു സമിതിയെ തന്നെ വെക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കാനായി തീരുമാനിക്കുകയും ചെയ്തതാണ്. ഇതിപ്പോൾ മുൻപ് തീരുമാനങ്ങളെല്ലാം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോൾ ഉണ്ടായ സാഹചര്യം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് വലിയ എതിർപ്പ് ഉയരുകയും പാർട്ടികളിൽ ഒരു സമവായം ഉണ്ടാകാത്തതിനെ തുടർന്ന് ആ നിർദ്ദേശം തള്ളിപ്പോവുകയുമാണ് ചെയ്തത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചർച്ചകൾ കുറെ കൂടി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. മുൻ രാഷ്ട്രപതി അധ്യക്ഷനായ ഈ സമിതി ഇന്ന് ലോ കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തും. ലോ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്ന് കമ്മീഷന് മുൻപിൽ വെക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തൊക്കെ പ്രായോഗികമായ തടസ്സങ്ങളാണ് ഈ ഒരു രാജ്യവും ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുക. എന്തായാലും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പിയുടെ ആവശ്യത്തിനെ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തിനെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ യോഗങ്ങളെല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രാഷ്ട്രീയ പാർട്ടികളോട് അവരുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. എന്തായാലും ആ അഭിപ്രായം എന്തായിരിക്കും, പുതിയ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, മുൻ നിലപാടുകളിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഒപ്പം ലോ കമ്മീഷൻ എന്തൊക്കെ തടസ്സവാദങ്ങൾ ഇതിനോട്ട് മുന്നോട്ട് വെക്കും, അതുപോലെ എത്രത്തോളം അനുകൂലമായിട്ടായിരിക്കും റിപ്പോർട്ട് നൽകുക എന്നതും ഈ ഒരു തീരുമാനത്തിന് അടിസ്ഥാനപരമായി അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണമായി എന്തായാലും വരികയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ എന്തായാലും ഈ വിഷയം സജീവ ചർച്ചയാക്കി മുന്നിൽ നിർത്താൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം. പി ജി.